1600 കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ വമ്പൻ ശക്തിയായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യം, ഏറ്റവും കൂടുതൽ വരുമാനമുണ്ടായിരുന്ന, അതിശക്തമായ ഒരു സൈന്യമുണ്ടായിരുന്ന ഒരു വലിയ ശക്തി, അതായിരുന്നു മുഗൾ സാമ്രാജ്യം. ചരിത്രകാരനായ ആംഗസ് മാഡിസിൻ്റെ കണ്ടെത്തൽ അനുസരിച്ച് 1700 കാലത്ത് ലോക GDP യുടെ 27% വന്നിരുന്നത് ഇന്ത്യൻ മേഖലകളിൽ നിന്നുമായിരുന്നു. അത്രമാത്രം ശക്തമായി നിലനിന്നിരുന്ന ഒരു സാമ്രാജ്യം മുഗൾ ചക്രവർത്തിമാരിൽ ഔറംഗസേബിൻ്റെ കാലഘട്ടത്തിനിപ്പുറം തകർന്നടിയുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനു വേണ്ടി വന്നത് ചുരുക്കം ചില വർഷങ്ങൾ മാത്രമായിരുന്നു. ഇത്തരത്തിലുള്ള പൂർണ്ണമായ തകർച്ചയ്ക്ക് ഒരു വലിയ ശതമാനം കാരണം ഔറംഗസേബിൻ്റെ നയങ്ങൾ തന്നെയായിരുന്നു എന്നും ചരിത്രകാരന്മാർ വാദിക്കുന്നുണ്ട്. മുഗൾ സാമ്രാജ്യത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന ജനങ്ങളുടെ സ്നേഹം, ബഹുമാനം എന്നിവയൊക്കെ ചക്രവർത്തിമാർ സാമ്രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ സാമ്രാജ്യം ശക്തമാവുന്നതിനും വികസിക്കുന്നതിനും കാരണമായി മാറി. എന്നാൽ ഔറംഗസേബ് ഒരുമിപ്പിക്കുന്നതിനു പകരം പല നയങ്ങളിലും സങ്കുചിതമായ നടപടികൾ സ്വീകരിച്ചതിലൂടെ അവിടെ പ്രശ്നങ്ങൾ രൂപം കൊണ്ടു. എന്നാൽ കഴിവുറ്റ മികച്ച ഭരണാധികാരിയായ ഔറംഗസേബ് തൻ്റെ ഉരുക്കുമുഷ്ടിയിൽ സാമ്രാജ്യത്തെ ശക്തമായി തന്നെ നിലനിർത്തി, എതിർത്തവരെ തകർത്തു കളഞ്ഞു. എന്നാൽ അദ്ദേഹത്തിനപ്പുറം വന്ന ഭരണാധികാരികളെല്ലാം തന്നെ പൂർണ്ണ പരാജയങ്ങളായി മാറിയപ്പോൾ സാമ്രാജ്യവും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. ഇന്ത്യാ ചരിത്രത്തിലെ നിർണായകമായ മുഗൾ സാമ്രാജ്യ പതനത്തിലേക്ക് ഈ ചരിത്രഭാഗത്തിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. ഔറംഗസേബിൻ്റെ സ്വഭാവത്തിലുള്ള ന്യൂനതകളും അദ്ദേഹം നടപ്പിലാക്കിയ പല നയങ്ങളുമൊക്കെ തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാല ഭരണത്തെ ജനങ്ങൾ വെറുത്തിരുന്നു. മറ്റു മതങ്ങളോട് അനുകൂലമായൊരു നിലപാട് ഔറംഗസേബിന് ഉണ്ടായിരുന്നില്ല. കാലങ്ങളായി തുടർന്നു പോന്നിരുന്ന ആചാരങ്ങളെയും മറ്റും ഔറംഗസേബ് മാറ്റിയെടുക്കുകയും ഉണ്ടായി. 1679 ജസിയ തലവരി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തരത്തിൽ നടത്തിയ പല നടപടികളും യുദ്ധപരാജയങ്ങളും എല്ലാം തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ കൂടുതൽ ദോഷകരമായി ബാധിക്കുക മാത്രമാണ് ചെയ്തത്. മധുരയിലെ ജാത്തുകൾ, രാജസ്ഥാനിലെ രാജ്പൂത്ത്സ്, പഞ്ചാബിലെ സിഖുകാർ തുടങ്ങി പലരും അതുകൊണ്ട് തന്നെ രൂക്ഷമായ കലാപങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ഔറംഗസേബിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ അവയ്ക്കൊന്നും തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തകർക്കാൻ പറ്റിയില്ല എന്ന് പറയാം. ഏതായാലും ഔറംഗസേബിൻ്റെ നീണ്ട ഭരണകാലയളവിൽ മുഗൾ സാമ്രാജ്യത്തിന് ഇളക്കം തട്ടിത്തുടങ്ങിയെന്ന് പറയാം. എങ്കിലും ഔറംഗസേബിൻ്റെ മരണസമയത്തും നല്ലൊരു സൈന്യത്തോടെ ഭരണമേഖലകൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോന്ന, അപ്പോഴും ജനങ്ങൾക്കിടയിൽ ബഹുമാനം ലഭിച്ചിരുന്ന ഒന്നു തന്നെയായിരുന്നു മുഗൾ സാമ്രാജ്യം എന്ന് പറയാം. മറ്റൊരർത്ഥത്തിൽ പല ചരിത്രകാരന്മാരും പറയുന്നത് പോലെ മുഗൾ സാമ്രാജ്യം തകരുന്നതിന് തീർത്തും കാരണക്കാരനായത് ഔറംഗസേബ് ആയിരുന്നു എന്നതിനോട് യോജിപ്പില്ല. ഔറംഗസേബിൻ്റെ മരണത്തിനിപ്പുറം അധികാരം ലഭിക്കുന്നതിനായി പോരാടിയത് 3 മക്കളായിരുന്നു. അതിൽ വിജയിച്ചത് 65 വയസ്സുകാരനായ ബഹദൂർ ഷാ ആയിരുന്നു. വിദ്യാസമ്പന്നനായ ഇദ്ദേഹം എന്നാൽ ഭരണത്തിൽ അത്ര മികച്ചു നിന്നില്ല എന്ന് പറയാം. എങ്കിലും അടിച്ചമർത്തൽ നയങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ ബഹദൂർ ഷാ ശ്രമിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഔറംഗസേബ് നടപ്പിലാക്കിയിരുന്ന പല പദ്ധതികളും പിൻവലിക്കുകയും ഒക്കെ ചെയ്തു ബഹദൂർ ഷാ. പലരുമായും നിലനിന്നിരുന്ന സംഘടനകളൊക്കെ നിർത്തി സന്ധി നിർമ്മിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും 1712 തൻ്റെ 70-ാം വയസ്സിൽ ബഹദൂർ ഷാ മരിക്കുകയുണ്ടായി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഉദ്യോഗസ്ഥരെ പ്രീണിപ്പിക്കാനായി വൻതോതിൽ ശമ്പള പരിഷ്കരണമൊക്കെ നടത്തുകയുണ്ടായി. അപ്രകാരം അന്ന് ഖജനാവിലുണ്ടായിരുന്ന ഏതാണ്ട് 13 കോടി രൂപ ഇല്ലാതാവുന്ന അവസ്ഥ പോലുമുണ്ടായി. അത്തരത്തിൽ ഖജനാവ് കാലിയാവുന്നതിനും സാമ്പത്തികമായി മുഗൾ സാമ്രാജ്യം ഞെരുങ്ങുന്നതിനും ഈ സമയം സാക്ഷ്യം വഹിച്ചു. ഏതായാലും മരണത്തിനിപ്പുറം മുഗൾ സാമ്രാജ്യം വീണ്ടും ആഭ്യന്തര യുദ്ധങ്ങളിലേക്ക് എത്തപ്പെടുകയാണ്. 1712 മുഗൾ ചക്രവർത്തിമാരുടെ ശക്തി തീർത്തും ഇല്ലാതായെന്ന് പറയാം. കാരണം അതുവരെയും രാജാപദവിക്കായി ഏറ്റുമുട്ടിയത് ചക്രവർത്തിമാരുടെ പുത്രന്മാരാണെങ്കിൽ പിന്നീട് കണ്ടത് ഉയർന്ന ഉദ്യോഗസ്ഥ തലങ്ങളിലെ ചരടുവലികളാണ്. അപ്രകാരം ബഹദൂർ ഷായുടെ മരണത്തിനപ്പുറം രാജാവായത് മക്കളിൽ ഏറ്റവും കഴിവില്ലാത്ത, സുഖഭോഗ ജീവിതം മാത്രം നയിച്ചിരുന്ന ജഹന്ദർ ഷാ ആയിരുന്നു. ഇദ്ദേഹം അധികാരത്തിലെത്താൻ കാരണം സുൽഫിക്കർ ഖാൻ എന്ന അതിശക്തനായ കഴിവുറ്റ ഉദ്യോഗസ്ഥൻ്റെ പിന്തുണ മാത്രമായിരുന്നു. സ്വാഭാവികമായും തീർത്തും കഴിവില്ലാത്ത ജഹന്ദർ ഷാ ചക്രവർത്തിയായപ്പോൾ ഭരണം സത്യത്തിൽ സുൽഫിക്കർ ഖാൻ്റെ നിയന്ത്രണത്തിൽ വന്നു. ഔറംഗസേബിൻ്റെ ജസിയ നിയമമടക്കം പിൻവലിച്ച് ഉടഞ്ഞു നിൽക്കുന്ന പലരെയും സമാധാനപ്പെടുത്തി രാജ്യത്തിൻ്റെ അവസ്ഥയെ ഭദ്രമാക്കാൻ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. അഴിമതി തടയാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുത്താനുമൊക്കെ അദ്ദേഹം ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അപ്രകാരം ഉദ്യോഗസ്ഥ തലങ്ങളിലെ അഴിമതിയും പണപ്പിരിവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. അങ്ങനെ അതിനെതിരെ നടപടികളും വന്നു. ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് കടന്നപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് എതിർപ്പുകൾ ഉയർന്നു വന്നു. മുഗൾ സാമ്രാജ്യത്തിലെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ സുൽഫിക്കർ ഖാൻ്റെ നടപടികൾക്കെതിരെ ചരടുവലികൾ നടത്തി. അത് ആത്യന്തികമായി ചക്രവർത്തിയും സുൽഫിക്കർ ഖാനും തമ്മിൽ അകലുന്നതിന് കാരണമായി മാറി. ഏതായാലും 1713 ജനുവരിയിൽ ഫറൂഖ് സിയാർ ജഹന്ദർ ഷായെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും മുഗൾ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഫറൂഖ് സിയാർ യുദ്ധത്തിൽ വിജയിക്കാൻ കാരണം സയ്യിദ് ബ്രദേഴ്സ് എന്ന പേരിൽ പ്രശസ്തരായ അബ്ദുള്ള ഖാൻ്റെയും ഹുസൈൻ അലി ഖാൻ്റെയും ഇടപെടലുകളായിരുന്നു. അപ്രകാരം ഭരണം ഈ രണ്ടുപേരുടെ നിയന്ത്രണത്തിൽ വന്നു.
ക്രൂരനായിരുന്ന ഫറൂഖ് സിയാർ എന്നാൽ തീർത്തും ദുർബലനായ ഭീരുവായ ഒരു ഭരണാധികാരി മാത്രമായിരുന്നു. സയ്യിദ് സഹോദരന്മാർ ഈ സമയം കെട്ടുറപ്പുള്ള ഒരു ഭരണം കൊണ്ടുവരികയും ചെയ്തു. ഔറംഗസേബിൻ്റെ ജസിയ തലവരി പൂർണ്ണമായും നിർത്തലാക്കിയത് സയ്യിദ് സഹോദരന്മാരായിരുന്നു. പിന്നീട് ഫറൂഖ് സിയാർ തന്നെ ഇവർക്കെതിരെ തിരിയുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഫറൂഖ് സിയാർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. തുടർന്ന് തങ്ങൾക്ക് കീഴിൽ രണ്ട് രാജാക്കന്മാരെ ഭരണത്തിലെത്തിച്ച് സയ്യിദ് സഹോദരന്മാർ ഈ കാലം നിലകൊണ്ടു. സയ്യിദ് സഹോദരന്മാർ സാമ്രാജ്യത്തെ നിലനിർത്താനായി പല നടപടികളും കൈക്കൊണ്ടതായി ചരിത്രത്തിൽ കാണാവുന്നതാണ്. ചക്രവർത്തിയായി പിന്നീടെത്തിയത് മുഹമ്മദ് ഷാ ആയിരുന്നു. മുഗൾ ചക്രവർത്തിയായ ഇദ്ദേഹം സയ്യിദ് സഹോദരന്മാർക്കെതിരെ തിരിഞ്ഞു. സയ്യിദ് സഹോദരന്മാർക്കെതിരെ നിന്നിരുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സയ്യിദ് സഹോദരന്മാർ വധിക്കപ്പെടുകയാണ് ഉണ്ടായത്. 1719 മുതൽ 1748 വരെയും മുഗൾ സാമ്രാജ്യം ഭരിച്ചത് മുഹമ്മദ് ഷാ ആയിരുന്നു. മറ്റൊരർത്ഥത്തിൽ തകർന്നു തുടങ്ങിയ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അവസാന അവസരം ഇവിടെയായിരുന്നു എന്നത് തന്നെ. എന്നാൽ മുഹമ്മദ് ഷായും ദുർബലനായ ഒരു ഭരണാധികാരി മാത്രമായിരുന്നു. ഇത്തരത്തിൽ ഭരണമേഖലകൾ പ്രതിസന്ധി നേരിട്ടപ്പോൾ ആ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഉദ്യോഗസ്ഥൻ നൈസാം ഉൽ മുൽക്ക് രാജിവെക്കുകയും അദ്ദേഹം പിന്നീട് ഹൈദരാബാദ് രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ രാജി വന്നത് സാമ്രാജ്യത്തെ പ്രതികൂലമായി ബാധിച്ചു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രീകൃത ഭരണതലങ്ങളിലെ ഘടനയെ തന്നെ ഇത് തകർത്തു. ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായി ഓരോ പ്രദേശത്തെ കീഴടക്കാനുള്ള നടപടികൾ എടുത്തു തുടങ്ങി. ഓരോ പ്രദേശവും ഓരോ സ്വതന്ത്ര മേഖലകളായി അങ്ങനെ മാറി തുടങ്ങി. മറ്റൊരർത്ഥത്തിൽ കേന്ദ്രീകൃതമായ മുഗൾ ഭരണം തീർത്തും തകർന്ന തരിപ്പണമായി എന്ന് പറയാം. ഇത്തരത്തിൽ കെട്ടുറപ്പ് നഷ്ടപ്പെട്ട നിലയിൽ മുഗൾ സാമ്രാജ്യം നിന്ന സമയത്ത് നാദിർഷാ ഡൽഹി ആക്രമിച്ചു. വൻതോതിൽ കൊള്ള തന്നെ അവിടെ നടക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഡൽഹിയിലെ മുഗൾ ശക്തി വെറും പേരിന് മാത്രമായി മാറി. നാദിർഷായുടെ ആക്രമണം മുഗൾ ശക്തിയുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്തു. അതുവരെയും പേടിയോടെ മാത്രം കണ്ടിരുന്ന പലരും മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികളിൽ ആക്രമണങ്ങൾ നടത്തി. നാദിർഷായുടെ ആക്രമണം സാമ്പത്തികമായും കനത്ത നഷ്ടം നൽകിയപ്പോൾ അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തിയെ തീർത്തും ഇല്ലാതാക്കി. കേന്ദ്രീകൃതമായ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണമൊക്കെ വെറും പേരായി മാറി. 1748 മുഹമ്മദ് ഷാ മരിക്കുകയും തുടർന്ന് അഹമ്മദ് ഷാ അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹവും ദുർബലനായ ഭരണാധികാരി മാത്രമായി. ഇപ്രകാരം കേന്ദ്രീകൃതമായ ഭരണം നഷ്ടമായപ്പോൾ ഓരോ മുഗൾ പ്രവിശ്യയിലെയും ഗവർണർമാർ സ്വയം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഓരോ രാജ്യങ്ങളായി മാറി. അഫ്ഗാൻ മേഖലകളിൽ പ്രതിരോധം തകർന്നപ്പോൾ അഹമ്മദ് ഷാ അബ്ദാലി പലകുറി ഇന്ത്യയെ ആക്രമിക്കുകയുണ്ടായി. അപ്രകാരം മുഗൾ സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ നാൾക്ക് നാൾ ഇല്ലാതായിക്കൊണ്ടിരുന്നു. പിന്നീട് അത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്ന വെറുമൊരു രാജ്യമായി പോലും മാറുന്ന അവസ്ഥയാണ് ദ്രുതഗതിയിൽ ഈ മേഖലകൾ കണ്ടത്. അപ്രകാരം അവസാനം പറയാവുന്ന ഒരു രാജാവാണ് ഷാ അലം രണ്ടാമൻ. കഴിവുണ്ടായിരുന്ന ഈ ഭരണാധികാരിക്ക് തിരിച്ചു പിടിക്കാവുന്നതിലും അപ്പുറം തകർന്നിരുന്നു സത്യത്തിൽ മുഗൾ സാമ്രാജ്യം എന്ന് പറയാം. എങ്കിലും 1764 ബാറ്റിൽ ഓഫ് ബക്സറിൽ ഇംഗ്ലീഷ് കമ്പനിക്കെതിരെ മിർകാസിമിനോടൊപ്പം ഷാ അലം രണ്ടാമൻ പട നയിക്കുകയുണ്ടായി. എങ്കിലും തോൽവിയായിരുന്നു ഫലം. പിന്നീട് ബ്രിട്ടീഷിൻ്റെ പെൻഷനിൽ അലഹബാദിലൊക്കെ ജീവിച്ച ഇദ്ദേഹം മറാത്തയുടെ സഹായത്തോടെ തിരിച്ച് ഡൽഹിയിലൊക്കെ എത്തുന്നുണ്ട്. 1803 ബ്രിട്ടീഷ് ഡൽഹി തന്നെ കീഴടക്കിയപ്പോൾ അതിനും അന്ത്യമായി. എങ്കിലും 1857 വരെയും മുഗൾ സാമ്രാജ്യം പേരിന് ഇവിടെ നിലനിന്നു എന്ന് പറയാം. സത്യത്തിൽ ജനങ്ങളുടെ ഇടയിലും മറ്റുമുണ്ടായിരുന്ന ബഹുമാനത്തിൻ്റെയും രാഷ്ട്രീയ ഐക്യത്തിൻ്റെയും ചിഹ്നമായതുകൊണ്ടാണ് മുഗൾ സാമ്രാജ്യം ആ കാലത്തോളം നിലനിന്നത്. സത്യത്തിൽ 1760 മുഗൾ സാമ്രാജ്യം ഒരു ശക്തിയെ ആയിരുന്നില്ല എന്നതാണ് സത്യം. മറ്റൊരർത്ഥത്തിൽ 1707 ഔറംഗസേബിൻ്റെ മരണത്തിനിപ്പുറം അതുവരെയും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും കീഴടക്കി വച്ചിരുന്ന മുഗൾ സാമ്രാജ്യം വെറും 50 വർഷങ്ങൾ കൊണ്ട് തകർന്ന തരിപ്പണമായെന്ന് പറയേണ്ടി വരും.